The next area is promotion. Promotion is a recruitment and bureaucracy. Promotion is a promotion. So, promotion gives ample opportunities to the employees to rise higher and higher. That is why we have a jolly lake, Adimai place. അവിടെ നമുക്ക് ആ ജോലിയിൽ ചിലപ്പോൾ കിട്ടുന്ന ശമ്പളവും അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാറ്റസും അത് ആ ജോലിയുടെ അവസാനം ഇവിടെ തുടർന്നു പോകുന്നത് ശരിയായ രീതിയല്ല. മറിച്ച് നമുക്ക് എന്ത് വേണ്ടതുണ്ട്? സ്ഥാനക്കയറ്റം വേണ്ടതുണ്ട്. അതായത് ശമ്പളത്തിലും അതുപോലെ തന്നെ നമ്മളെ ഇരുത്തിയിരിക്കുന്ന സ്റ്റാറ്റസിലും ഗ്രേഡിലുമൊക്കെ വർധന ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് പ്രൊമോഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസിലും പ്രൊമോഷൻ നിലവിലുണ്ട്. So the policy keeps the employees efficient and contented. ഏറ്റവും മിടുക്കന്മാരാകുന്നതും അതുപോലെ തന്നെ അവരെ ഏറ്റവും കാര്യശേഷി ഉള്ളവരാകുന്നതുമാകുന്നതിന് പ്രൊമോഷൻ അത്യാവശ്യമാണ്. Thus, promotion means rising to a higher post, carrying a higher grade. ഉയർന്ന തസ്തികയിലേക്ക് ഉയർന്ന ഗ്രേഡിലേക്ക് ഉള്ള ഒരു പ്രവേശനത്തിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. This changes Change in duties and responsibilities are the essential characteristics of the promotion process. The promotion process ne chila principles undu. Aa principles ilude namukku uyarna tasthigalekku povan pattum. Verade enga uyarna tasthigalekku povan pattilla. Chilappa service nagathu thanne undagum. Itra naal kazhiyumbo ningalkku adutha service il adutha tasthigalekku praveshikkam. Angane anundengil it's obvious. Pakshe chila rajyangalil anundengil anganalla. പ്രൊമോഷന് മറ്റു ചില പ്രിൻസിപ്പിൾസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എൽ ഡി വൈറ്റ് പ്രൊമോഷനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കൊട്ടേഷൻ കൊണ്ടുണ്ട്. ഇറ്റ് മീൻസ് ആൻ അപ്പോയിൻമെൻറ്റ് ഫ്രം എ ഗിവൺ പൊസിഷൻ ടു എ മോർ ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് വർക്ക് ആൻഡ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. അതാണ് രണ്ട് കാര്യങ്ങൾ. ഇറ്റ് ഈസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ജോലിയിലുള്ള കാഠിന്യവും കൂടുന്നുണ്ട്. അക്കമ്പനീഡ് ബൈ ചേഞ്ച് ഓഫ് ടൈറ്റിൽ ആൻഡ് യൂഷ്വലി ഇൻ ഇൻക്രിമെൻ്റ് ഇൻ പേ. ഉദ്യോഗ പേര് ചിലപ്പോൾ മാറും. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗങ്ങളിലൊക്കെ ആദ്യം കയറുമ്പോൾ ക്ലർക്കായിരിക്കും, പിന്നീട് സൂപ്രണ്ട് ആകും, അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസറാവും, അതിനുശേഷം പിന്നീട് പോകുമ്പോഴത്തേക്ക് അവർക്ക് സെക്രട്ടറി എന്നുള്ള പേരുകളായിരിക്കും വരുന്നത്. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുള്ള ആൾ നിങ്ങൾക്കറിയാം ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ധാരാളം സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകുന്നത് പ്രൊമോഷൻ കാരണമാണ്. അപ്പോൾ പ്രൊമോഷനിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് ഒന്ന് അഡീഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നു, അതുപോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊഫഷനുമായി മാറുന്നു എന്നുള്ളതാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊമോഷൻ, അതിൽ ഒന്നാമത്തേത് സീനിയോറിറ്റി പ്രിൻസിപ്പിളാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചില പ്രത്യേക രീതിയിലാണ് നമുക്ക് പ്രൊമോഷൻ അവാർഡ് ചെയ്യുന്നത്. അതിലൊന്നാമത്തതാണ് സീനിയോറിറ്റി എന്ന് പറയുന്ന കാരണം. സീനിയോറിറ്റി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ഈസ് സ്റ്റിൽ വാലിഡ് ടുഡേ. ഏറ്റവും ആദ്യകാലം മുതൽ ഇപ്പോഴും അതേപോലെ നിന്ന് പോകുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീനിയോറിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഘടനയിൽ നമുക്ക് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് 8 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ 7 വർഷമാകുമ്പോൾ ഒന്നാമത്തെ ഗ്രേഡ്, അല്ലെങ്കിൽ 10 വർഷമാകുമ്പോൾ ഫസ്റ്റ് ഗ്രേഡ്, പിന്നീട് 15 വർഷമാകുമ്പോൾ അടുത്ത ഗ്രേഡ്, അങ്ങനെ പറഞ്ഞ് ആ ഗ്രേഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശമ്പള വർധന ഉൾപ്പെടെ സർവീസിലുണ്ടാകും. ദെൻ സീനിയോറിറ്റി പ്രിൻസിപ്പിൾ മീൻസ് ദാറ്റ് ദ ലെങ്ത് ഓഫ് സർവീസ് ഈസ് ദ ക്രൈറ്റീരിയ അപ്പോൺ വിച്ച് പ്രൊമോഷൻ ഈസ് മെയ്ഡ്. എത്ര കാലം നിങ്ങൾ ഉദ്യോഗത്തിലിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന റിവാർഡായിട്ടാണ് അവിടെ പ്രൊമോഷനെ നമ്മൾ പരിഗണിക്കുന്നത്. ദ എംപ്ലോയി ഹു ഹാസ് ലോങ് എ സർവീസ് ടു ഹിസ് ക്രെഡിറ്റ് വുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് പ്രൊമോഷൻ. എത്രകാലം കൂടുതൽ ജോലിയിലിരിക്കുന്നു അത്ര ആകുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രൊമോഷൻസ് കിട്ടും. ഉദാഹരണത്തിന് ഏറ്റവും യങ്ങർ ഏജിൽ ജോലിയിൽ കയറുന്ന ഒരാൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ഉയർന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യാനായിട്ട് കഴിയും. അതേസമയം പ്രായാധിക്യം കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് അതിനനുസരിച്ചുള്ള സാധ്യതകൾ കുറയും, പ്രൊമോഷനുള്ള സാധ്യതകൾ കുറയും. ദാറ്റ് ഇസ് വൈ എക്സ്പീരിയൻസ് ഈസ് എ പ്രിൻസിപ്പിൾ ഫോർ പ്രൊമോഷൻ. ദെൻ എ പബ്ലിക് സെർവൻ്റ് ഓഫ് ഹയർ ഗ്രേഡ് ഈസ് സീനിയർ ടു ദോസ് ഹു ആർ ഇൻ ലോവർ ഗ്രേഡ്. ഗ്രേഡിലേക്ക് മാറുന്നു എന്നുള്ളത് താഴെ ഇരിക്കുന്ന ആളിനേക്കാൾ ഉയർന്ന ഗ്രേഡിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അയാൾക്ക് ഹയർ ക്ലാസ് though getting actually less pay in senior to an employee of lower class getting more pay. കൂടുതലായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ
താഴെ ഇരിക്കുന്ന ഒരാളിനെ അപേക്ഷിച്ച് ഗ്രേഡും അതുപോലെ തന്നെ സ്റ്റാറ്റസും അതുപോലെ ഉത്തരവാദിത്വവും ശമ്പളവും മാറുന്നു എന്നുള്ളതാണ് പ്രൊമോഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളിന് പ്രൊമോഷനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊമോഷൻ. സെക്കൻഡ് ഈസ് മെറിറ്റ് പ്രിൻസിപ്പിൾ. ഇവിടെ മെറിറ്റാണ് പ്രൊമോഷന് വേണ്ടിയുള്ള റീസണായിട്ട് എടുക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് പ്രൊമോഷൻ വുഡ് ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ എംപ്ലോയി. ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർ പരീക്ഷ എഴുതി പാസ്സാകുന്നവർ കാണും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡിഗ്രി കിട്ടുന്നത് കൊണ്ട് പ്രൊമോഷനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അങ്ങനെ സർവീസിലിരിക്കവേ നമുക്ക് ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അതാണ് മെറിറ്റ് മൂലമുള്ള പ്രൊമോഷൻ. ദ മോസ്റ്റ് മെറിറ്റോറിയസ് ഓർ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് വുഡ് ബി പ്രൊമോട്ടഡ്. അവിടെ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഈ പറയുന്ന മിക്സഡ് ആയിട്ടുള്ള പല ഉദ്യോഗങ്ങളിലും ഈ മെറിറ്റ് ഒരു പ്രിൻസിപ്പിളായിരിക്കും, അതേപോലെ തന്നെ എക്സ്പീരിയൻസും ഒരു പ്രിൻസിപ്പിളായിരിക്കും. ചിലടത്ത് മെറിറ്റ് മാത്രമായിരിക്കും പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മിക്കവാറും ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ അവർ മെറിറ്റ് മാത്രമായിരിക്കും പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മെറിറ്റോറിയസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പദവിയിലേക്ക് പോകാൻ പറ്റൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഡ്യൂ ഇൻസെൻറ്റീവ് ടു ദ എഫിഷ്യൻ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എംപ്ലോയീസ്. ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന കഠിനാധ്വാനിയായ ഒരാളിന് കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവായിട്ടായിരിക്കും ഇവിടെ പ്രൊമോഷൻ കൊടുക്കുന്നത്. ദെൻ എങ്ങനെയാണ് ജഡ്ജ്മെൻ്റ് എന്നുള്ളതാണ് ഈ പ്രൊമോഷന് വേണ്ടി മെത്തേഡ്സ് ഓഫ് ജഡ്ജ്മെൻ്റ്. അതിൽ പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ഓഫ് ദ ഹയർ ഡിപ്പാർട്ട്മെൻറ്റ്. എപ്പോഴും ഒരു ഉദ്യോഗസ്ഥനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് അയാളുടെ മേലധികാരിയായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും അയാൾ അദ്ദേഹത്തിന് തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ എല്ലാ പിന്നെ പ്രൊഫൈലും നന്നായിട്ട് അറിയാൻ പറ്റും. അയാളുടെ വർക്ക് പ്രൊഫൈലും അയാളുടെ വർക്ക് കൾച്ചറും അയാളുടെ നേച്ചർ ഓഫ് വർക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറും എല്ലാം അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഈസിലി ജഡ്ജ് വെദർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് എലിജിബിൾ ഫോർ പ്രൊമോഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ വർക്ക് മാനേജറുടെയും ഒക്കെ റിപ്പോർട്ടായിരിക്കും പ്രൊമോഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ജഡ്ജ്. അത് നേരത്തെ പറഞ്ഞു മെറിറ്റ് ഓഫ് ദ എംപ്ലോയി ആസ് ഹി മെയിൻറ്റെയിൻസ് ക്ലോസ് കോൺടാക്ട് വിത്ത് ദം. പക്ഷേ അതുപോലെ തന്നെ ഹി ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് ബോത്ത് സിമ്പിൾ ആൻഡ് കോംപ്രിഹെൻസീവ്. ഏറ്റവും സമഗ്രവും അതുപോലെ തന്നെ ഏറ്റവും ലളിതവുമായ ഒരു മെത്തേഡായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇത് ചെറിയ നേരത്തെ പറഞ്ഞു സ്മോൾ ഓർഗനൈസേഷൻസിന് മാത്രമേ ഇത് വർക്കൗട്ട് ആവും. വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കീഴുദ്യോഗസ്ഥനെ പറ്റി അത്രത്തോളം അറിവുണ്ടാകണമെന്നില്ല. മോറോവർ ദി സിസ്റ്റം ഈസ് ഹൈലി സബ്ജക്റ്റീവ് ആൻഡ് മേ ബി സബ്ജക്ട് ടു ഫേവറിറ്റിസം. ഇതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു ദോഷം ഈ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ അനഭിമതനായ ആളാണ് കീഴുദ്യോഗസ്ഥനെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന മേലുദ്യോഗസ്ഥന് എഴുതുന്നത് തിരിച്ചുള്ള റിപ്പോർട്ടായിരിക്കും. അയാൾ കൊള്ളത്തിലെന്ന് എഴുതും. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് ഫേവറബിൾ ആണെന്നുള്ള വേറൊരാളാണെന്നുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടാകാറുണ്ട്. ദെൻ മെത്തേഡ് ഓഫ് ജഡ്ജിങ് ദ മെറിറ്റ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ, ദറ്റ് ഈസ് പ്രൊമോഷണൽ എക്സാമിനേഷൻസ്. പരീക്ഷകളിലൂടെ, ദറ്റ് ഈസ് പ്രൊമോഷൻ മേ ഓൾസോ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എ റിട്ടൺ എക്സാമിനേഷൻ. ഒരു പരീക്ഷയുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൂടെയും ചിലപ്പോൾ ഒരാളുടെ കഴിവ് പരിഗണിച്ചതിന് ശേഷം അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. റിട്ടേൺ എക്സാമിനേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഓർ എ ലിമിറ്റഡ് കോമ്പറ്റീഷൻ ഓർ മിയർലി എ പാസ് എക്സാമിനേഷൻ. ചിലപ്പോൾ പാസ് എക്സാമിനേഷൻ മാത്രം മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ തന്നെ സ്കൂളുകളിലൊക്കെ അധ്യാപകരായി കയറുന്നവർക്ക് ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ HMO അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററോ പ്രിൻസിപ്പളോ ഒക്കെ ആകാൻ ആയിട്ട് പറ്റൂ. അപ്പോൾ അത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു വെറും പാസ് എക്സാമിനേഷനാണ്. അപ്പോൾ ആ പാസ് എക്സാമിനേഷൻ ിലൂടെ മാത്രമേ പ്രൊമോഷൻ അവർ അവാർഡ് ചെയ്യൂ. അതുപോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം എനി വൺ ഓഫ് വെദർ വിത്തിൻ ദ സർവീസ് ഓർ ഔട്ട്സൈഡ്. പക്ഷേ ഇത് രണ്ട് രീതിയിൽ നടത്താറുണ്ട്. അതായത് മുഴുവൻ പേരെയും വേണമെങ്കിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തി ഇത് ഈ തസ്തികയിലേക്ക് പരിഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതല്ലാതെ ലിമിറ്റഡ് കോമ്പറ്റീഷൻ സിസ്റ്റം, അതായത് ഇതിനകത്തുള്ള എംപ്ലോയീസിന് മാത്രം, ദ എംപ്ലോയീസ് ഹു ആർ ഓൾറെഡി ഇൻ സർവീസ്, സർവീസിലുള്ളവർക്ക് മാത്രമായി ഒരു പരീക്ഷ നടത്തുന്നത്, അതിനെ നമുക്ക് ലിമിറ്റഡ് കോമ്പറ്റീഷൻ സിസ്റ്റം എന്ന് പറയും. മറ്റത് ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റത്തിലൂടെ പുറത്തുള്ള മുഴുവൻ പേർക്കും പരീക്ഷ എഴുതി ഈ പറയുന്ന തസ്തികയിലേക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ നേടാം അല്ലെങ്കിൽ ജോലി നേടാം. അതല്ലെന്നുണ്ടെങ്കിൽ സർവീസിലുള്ളവർക്ക് മാത്രമായി ഒരു ലിമിറ്റഡ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നടത്തി എടുക്കാറുണ്ട്. ഇൻ പാസ് എക്സാമിനേഷൻ സിസ്റ്റം ദ കാൻഡിഡേറ്റ് ഹാസ് ജസ്റ്റ് ടു പാസ് ദ എക്സാമിനേഷൻ ആൻഡ് ഓൺലി സച്ച് കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രൊമോട്ടഡ്. ഈ പരീക്ഷ പാസ്സാകുന്നവരെ എല്ലാവരെയും പരിഗണിക്കും. അപ്പോൾ ഇത്
നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യയിൽ പല സർവീസുകളിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഒരു പരീക്ഷ പാസ്സാകുന്നതിലൂടെയുള്ള പ്രൊമോഷൻ. ദെൻ സർവീസ് റേറ്റിംഗ്സ് അല്ലെങ്കിൽ സെൽഫ് അപ്രൈസൽ. ഈ സിസ്റ്റത്തിൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ എംപ്ലോയി ഫോർ ദ പ്രൊമോഷൻ ആർ ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് സർവീസ് റെക്കോർഡ്സ്. അയാളുടെ സർവീസ് റെക്കോർഡിനനുസരിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസ് ഓൾസോ കോൾഡ് എഫിഷ്യൻസി റേറ്റിംഗ്. അയാളുടെ കഴിവിനെ സെൽഫായിട്ട് അസസ് ചെയ്യുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ സെൽഫ് അപ്രൈസൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് അപ്രൈസൽ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് സർവീസ് റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ് എനേബിൾ ദ പ്രൊമോഷൻ മേക്കിംഗ് അതോറിറ്റി ടു ഗ്യാദർ ദ നെസസറി ഡേറ്റ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് എഫിഷ്യൻസി മേ ബി ഇവാലുവേറ്റ്. അയാളുടെ ഇതുവരെയുള്ള അയാളുടെ റെക്കോർഡും അയാളുടെ സർവീസ് ബുക്ക് എന്നാണ് സാധാരണ പറയാറുള്ളത്. ആ സർവീസ് ബുക്കിനകത്ത് ഉള്ള കാര്യങ്ങളും അല്ലാതെ അയാൾ ഇടയ്ക്കൊക്കെ നേടിയിട്ടുള്ള ഡിഗ്രികളാകാം, അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ റിഫ്രഷർ ആകാം, അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അയാൾ കഴിവുള്ള ആളാണെന്ന് തോന്നിയിട്ട് വേണമെങ്കിൽ പ്രൊമോഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഈ എഫിഷ്യൻസി റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അവർ പരിഗണിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ഥിരമായ ജോലി മിക്കവാറും കൊടുക്കാറില്ല, കോൺട്രാക്ച്വലി ആയിരിക്കും ജോലിയിൽ കയറുന്നത്. ഓരോ വർഷവും ഈ പറയുന്ന അയാളുടെ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കഴിവ് തെളിയിക്കുന്നവർക്ക് മാത്രമേ സർവീസിൽ തുടർന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇത്രയുമാണ് പ്രൊമോഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യു പി എസ് സിയെ കുറിച്ച് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ആർട്ടിക്കിൾ 315-323 ഓഫ് പാർട്ട് 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ അപ്പോയിൻമെൻറ്റും ടെന്യൂറും എല്ലാം കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ദ സെൻട്രൽ ഏജൻസി ഓതറൈസ്ഡ് ടു കണ്ടക്ട് ഏതൊക്കെ പരീക്ഷകളും നോക്കുക. സിവിൽ സർവീസ് എക്സാമിനേഷൻ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ, നേവൽ അക്കാഡമി എക്സാമിനേഷൻ ആൻഡ് കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എക്സാമിനേഷൻ. ഈ ഇങ്ങനെയുള്ള ഏറ്റവും സുപ്രധാനമായ നാഷണൽ ലെവലിലുള്ള പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിലുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി സെറ്റപ്പ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. സോ ദ ഫസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ റെസ്പോൺസ് ടു ദ ഡിമാൻഡ്സ് ഓഫ് മോസ്റ്റ് ഇന്ത്യൻസ് ബി ഇൻഡക്റ്റഡ് ഇൻ ടു ദ ഇന്ത്യൻ സിവിൽ സർവീസ്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഈ ഇന്ത്യക്കാരെ കൂടുതലായി ഈ സർവീസിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ള നിരന്തരമായ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്. ഫോളോയിങ് ഫെർദർ ഇന്ത്യൻ ഡിമാൻഡ്സ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് സെറ്റപ്പ് എ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആദ്യം അതിൻ്റെ പേരതായിരുന്നു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആൻഡ് പ്രൊവൈഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ലെവൽ പബ്ലിക് സർവീസ് കമ്മീഷൻസ്. അന്ന് പ്രവിശ്യകൾ എന്നാണ് പറഞ്ഞിരുന്നത്, സംസ്ഥാനങ്ങളല്ല. പ്രവിശ്യകൾക്ക് പ്രത്യേകം പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പേരിൽ ആരംഭിക്കുകയും അതിനുശേഷം പിന്നീട് പ്രവിശ്യകളിൽ, അല്ലെങ്കിൽ അന്ന് സ്റ്റേറ്റുകളല്ല പ്രവിശ്യകളായിരുന്നു, പ്രവിശ്യകളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിക്കാനുള്ള ശുപാർശകൾ ഉണ്ടായി. അത് ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം യു പി എസ് സി ആയി ഇത് തുടങ്ങുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഇൻ 1947 ഇറ്റ്സ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജ്ഡ് എ കീ റോൾ. ഭരണഘടനയിൽ തന്നെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അതിനനുസരിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ യു പി എസ് സി ആൻഡ് the state PSCs to set the standards and the qualifications for entry into these key services for the government. The government inde ee parayana ettom pradhanapetta bureaucratic role galilekkulla aalukale theranjedukkunnathinayi UPSC adu pole na state il adada samsthanangalil undaguna itharam vacancies ilekku pariganikkunnathinu vendittulla aalukale theranjedukkan state public service commission eeyum chumathalapeduthikondulla utharavu sen. ഫംഗ്ഷൻസ് ഓഫ് യു പി എസ് സി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പരീക്ഷകൾ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ടു സർവീസസ് ആൻഡ് പോസ്റ്റ് അണ്ടർ ദ യൂണിയൻ ത്രൂ കണ്ടക്ട് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. മത്സര പരീക്ഷകളും ഇന്റർവ്യൂവും നടത്തി യൂണിയൻ ഗവൺമെന്റിലേക്ക് ആവശ്യമായ നേരത്തെ പറഞ്ഞ കീ പോസ്റ്റുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ദെൻ ദിസ് ഈസ് എ റെഗുലർ മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് വെയർ ആൻ എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് ഫോളോഡ് ബൈ ആൻ ഇന്റർവ്യൂ. ഇപ്പോൾ നമുക്കറിയാം സിവിൽ സർവീസ് എക്സാമിനേഷൻസ് തന്നെ അവർ നടത്തുന്നത് ആദ്യം ഒരു വിശദമായ ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ, അത് കഴിഞ്ഞ് വിശദമായ ഒരു മെയിൻ പരീക്ഷ, അതിൽ പാസ്സാകുന്നവരെ മാത്രമായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂവോട് പാസ്സാകുമ്പോൾ മാത്രമേ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രൊസീജിയറിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുള്ളതാണ്. അതുപോലെ ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ഓഫീസേഴ്സ്
for appointment on promotion as well as transfer on deputation. ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക, നിയമിച്ചതിനു ശേഷം അവരുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾ ആൻഡ് ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ഡെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളിനെ മാതൃസ്ഥാപനത്തിൻ്റെ ശമ്പളത്തിൽ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാണ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യുന്ന വടക്കുള്ള അല്ലെങ്കിൽ പിന്നെ വടക്കൻ ജില്ലകളിലുള്ളവരൊക്കെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാൻ പറ്റാത്തവർക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചവർ അതാത് ജില്ലകളിലുള്ള ഓഫീസുകളിൽ ഇതേ ശമ്പളത്തിൽ ഇതും മാതൃസ്ഥാപന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. അത്ര ആ രീതിയിൽ ഡെപ്യൂട്ടേഷനുള്ള ഒരുപാട് പേര് ഉണ്ട്. അതിൻ്റെ കാര്യവും യൂണിയൻ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ്റെ കാര്യത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കാര്യത്തിൽ ഇറ്റ് വിൽ ബി സൂപ്പർവൈസ്ഡ് ബൈ ദ യു പി എസ് സി. ദെൻ അഡ്വൈസിംഗ് ദ ഗവൺമെൻറ് ഓൺ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ് അറ്റ് വേരിയസ് സർവീസസ് ആൻഡ് പോസ്റ്റ്. അതായത് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. ഡിസിപ്ലിനറി കേസസ് റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് സിവിൽ സർവീസസ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡിസിപ്ലിനറി കേസസ്, പിന്നെ അത് കൂടാതെ മിസ്ലേനിയസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഗ്രാൻഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി പെൻഷൻസ്, റീഇംബേഴ്സ്മെൻ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് തുടങ്ങിയ കാര്യങ്ങൾ. ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള അവരുടെ ശമ്പളം കൂടാതെയുള്ള ചില പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകാം. റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലിയിൽ ഇരിക്കവേ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയ പൈസ അവർ യോഗ്യരാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് കൊടുക്കുന്നതിനാണ് റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളും അവരുടെ ലീഗൽ എക്സ്പെൻസസിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തേണ്ടതും യു പി എസ് സി ആണ്. ഇനി അപ്പോയിൻമെൻറ്റ്സ്, യു പി എസ് സിയിലെ അംഗങ്ങളെ എങ്ങനെ നിയമിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്മീഷൻ കൺസിസ്റ്റ്സ് ഓഫ് ചെയർമാൻ ആൻഡ് 10 മെമ്പേഴ്സ്. 10 അംഗങ്ങളും ചെയർമാനും ചേർന്നുള്ള ഒരു സമിതിയാണ് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിലെ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ യു പി എസ് സി ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രസിഡന്റിനാണ് അപ്പോയിൻമെൻറ്റ് പവർ. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് ഇതിലുള്ള എല്ലാ മെമ്പർമാരെയും നിയമിക്കുന്നത് ഇൻക്ലൂഡിംഗ് ചെയർമാൻ പ്രസിഡന്റാണ്. പ്രസിഡന്റിന് അതിനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചിലപ്പോൾ ക്യാബിനറ്റ് കൊടുക്കുമായിരിക്കും, പക്ഷേ നമ്മൾ പറയുമ്പോൾ ദേ ആർ ഓൾ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വിൽ ആർ സിവിൽ സർവൻസ്. അത് നിർബന്ധമാണ്, വർക്കിംഗ് ഓർ റിട്ടയർഡ്. ജീവനക്കാരായവരോ അല്ലെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്തവരോ ആയിട്ടുള്ളവരായിരിക്കണം പകുതി അംഗങ്ങൾ. മറ്റ് പകുതി അംഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള അവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും നിയമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്, മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെയാണ്. അപ്പോൾ അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആകാനാണ് സാധ്യത കൂടുതലും, അല്ലെങ്കിൽ ദേ മേ ബി എക്സ്പേർട്ട് ഇൻ സം അതർ പ്രൊഫഷൻസ്. ദെൻ ദ കമ്മീഷൻ ഈസ് സർവീസ്ഡ് ബൈ സെക്രട്ടേറിയറ്റ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റഡ് ബൈ എ സെക്രട്ടറി ആൻഡ് ഓൾസോ 2 അഡീഷണൽ സെക്രട്ടറീസ്, എ നമ്പർ ഓഫ് ജോയിൻറ്റ് സെക്രട്ടറീസ്, ഡെപ്യൂട്ടി സെക്രട്ടറീസ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദമുള്ള ഒരു സെക്രട്ടേറിയറ്റോടു കൂടിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് വി ഹാവ് ഹിയർ ഇൻ ട്രിവാൻഡ്രം എ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ കേരള സ്റ്റേറ്റ്. ഇനി ടെന്യൂർ ഓഫ് ഓഫീസ്. എല്ലാ അംഗങ്ങൾക്കും, എവ്രി മെമ്പർ ഹോൾഡ്സ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 6 ഇയേഴ്സ്. 6 വർഷമാണ് അവർക്ക് പരമാവധി ഓഫീസിലിരിക്കാവുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ 65 ഇയേഴ്സ് ഓഫ് ഏജ്, ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് പുറത്തു വേണ്ടി വരും. 65 വയസ്സ് പൂർത്തിയായാൽ പുറത്തു പോകണം. ഇനി 65 വയസ്സിന് പൂർത്തിയാകാതെ തന്നെ 6 വർഷം പൂർത്തിയായാലും പുറത്തു പോകേണ്ടി വരും. ദെൻ ഹി ക്യാൻ സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ അറ്റ് എനി ടൈം ടു ദ പ്രസിഡന്റ്. എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് ഒരു റെസിഗ്നേഷൻ കൊടുത്ത് പുറത്തു പോകാം. പക്ഷേ അങ്ങനെ പുറത്തു പോകാതെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മിസ്ബിഹേവിയർ, ഓർ ഇഫ് ഹി ഈസ് അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെന്റ് ഓർ എൻഗേജസ് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ് ഇൻ എനി പെയ്ഡ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ദ ഡ്യൂട്ടീസ്. അതായത് സാധാരണ മെമ്പർ ആവുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചട്ടങ്ങൾക്കനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ട് പ്രസിഡന്റിന് കഴിയും. ഓർ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ് unfit to continue in the office by reason of infirmity or infirmity of mind or body. മാനസികമായോ ശാരീരികമായോ യോഗ്യതകൾ ഇല്ല എന്ന് തോന്നിയാലോ, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ പ്രസിഡന്റ്. ദൻ യു പി സി ഈസ് എമംഗ്സ് ദ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഫംഗ്ഷൻ വിത്ത് ബോത്ത് ഓട്ടോണമി ആൻഡ് ഫ്രീഡം along with the country's higher judiciary and lately
ദ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ജുഡീഷ്യറി പോലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ഓഫീസ് പല ഓഫീസുകളിൽ ഒന്നാണ് ഇറ്റ് ഈസ് വൺ അമംഗ് ദ ഫൈവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ഓഫ് അവർ അവർ പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പി എസ് സി എന്ന് പറയുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അത് യു പി എസ് സിക്ക് പാരലായിട്ട് തന്നെയാണ് അത് ഇവിടെയും അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കാറ്റേഴ്സ് ടു ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതായത് സ്റ്റേറ്റുകളിലെ സർവീസുകൾക്ക് വേണ്ടി ഉള്ള അപ്പോയിൻമെൻ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻ്റാണ് ഈ പി എസ് സികൾ നടത്താറുള്ളത് ദെയർ മേ ബി എ പബ്ലിക് സർവീസ് കമ്മീഷൻ ടു ആർ മോർ സ്റ്റേറ്റ്സ് ചില സ്റ്റേറ്റുകൾക്ക് രണ്ട് സ്റ്റേറ്റുകൾക്ക് ചേർന്ന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ള അവസ്ഥകളുണ്ട് അതുപോലെ കോമ്പസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് യൂണിയൻ കോമ്പസിഷനൊക്കെ ഏതാണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പോലെ തന്നെയാണ് അവിടെ ഒരു ചെയർമാനും ഏതാനും മെമ്പർമാരുമുണ്ട് മെമ്പർമാർ അവിടെ പ്രസിഡന്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലാണെന്നുണ്ടെങ്കിൽ ഗവർണറാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ചെയർമാനെയും മറ്റംഗങ്ങളെയും അതുപോലെ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സും നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് സർവീസിലുള്ളവരാകാം ബാക്കിയുള്ളവർ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് ദ മെമ്പേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ സിക്സ് ഇയേഴ്സ് അതുമല്ല എന്നുണ്ടെങ്കിൽ ദ ക്യാൻ ബി ഇൻ ദ ഓഫീസ് ഓൺലി വെൻ ദേ റീച്ച് 62 ഇയേഴ്സ് അവിടെ 65 ഇവിടെ 62 ഇനി ഫങ്ഷൻസും അതുപോലെ തന്നെയാണ് സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ നടത്താനുള്ള ചുമതല അതാത് സംസ്ഥാനങ്ങളിലെ പി എസ് സികൾക്കാണ് അതുപോലെ ടു അഡ്വൈസ് ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ് എങ്ങനെ പരീക്ഷ നടത്തണം ഏത് രീതിയിലായിരിക്കണം സിവിൽ സർവീസ് പോസ്റ്റുകളുണ്ടെങ്കിൽ അതിൻ്റെയും കാര്യങ്ങൾ അതാത് സ്റ്റേറ്റുകളിലെ ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്നത് പി എസ് സി ആണ് അതുപോലെ ടു അഡ്വൈസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോളോവഡ് ടു ബി ഫോളോവഡ് ഇൻ മേക്കിംഗ് അപ്പോയിൻമെൻറ്റ്സ് പ്രൊമോഷൻസ് ട്രാൻസ്ഫർ ജസ്റ്റ് ലൈക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിൻമെൻറ്റുകളും പ്രൊമോഷനും ട്രാൻസ്ഫറും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കാം ഓർ ഉപദേശങ്ങൾ കൊടുക്കാം ടു അഡ്വൈസ് ഓൾ ഡിസിപ്ലിനറി മാറ്റേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ അഡ്വൈസ് ഡിസിപ്ലിനറി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുള്ള ഉപദേശങ്ങൾ ടു അഡ്വൈസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓൺ ഓഫ് ക്ലെയിംസ് എന്തെങ്കിലും ക്ലെയിംസോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ക്ലെയിമുകളും മറ്റുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ അപ്പോൾ ഇത്തരം ജോലികളാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസിനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പ്രൊമോഷൻ ആൻഡ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് താങ്ക് യു